വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു ഫ്ലൈ ഓവറിന് മുകളിലാണ് പ്രധാനമന്ത്രിയെ തടഞ്ഞിരിക്കുന്നത് ഒരു പതിനഞ്ച് മീറ്റർ അകലത്തിൽ ആണ് പ്രധാനമന്ത്രിയുടെ വണ്ടിയും സമരക്കാർ അല്ലെങ്കിൽ പ്രതിഷേധക്കാർ എന്ന് പറയുന്നത് അവർ പ്രതിഷേധക്കാരാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല അവർ തീവ്രവാദികൾ തന്നെയായിരിക്കണം കർഷക സമരം എന്ന പേരിൽ നടത്തിയ ആഭാസമുണ്ടല്ലോ ശരി അത് പലവിധ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു ഇനിയിപ്പോ കർഷകർക്ക് എന്ത് സമരമാണ് ചെയ്യാനുള്ളത് കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ അരങ്ങേറിയ അക്രമ നാടകത്തിന്റെ അവസാനം ചെങ്കോട്ടയിൽ അവർ ഖാലിസ്ഥാന്റെ കൊടിപൊക്കി തീവ്രവാദികൾ ആ തീവ്രവാദികളെ അന്ന് വെടിവെച്ചിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ വക കളികൾ രാഷ്ട്രപതി എടുത്തോ പ്രധാനമന്ത്രി എടുത്തോ ആരും എടുക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല സുപ്രഭാതത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പഞ്ചാബിൽ കർഷകർ തടഞ്ഞതും യാത്ര മുടങ്ങിയ പ്രധാനമന്ത്രി തിരിച്ചു പോവുകയും ചെയ്ത സംഭവം സംഭവമുണ്ടായത് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പഞ്ചാബ് സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഇതിനെ അനുകൂലിച്ചും എതിർത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രതികരണങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് വരികയും ചെയ്തു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിദ്വേഷ പരാമർശവുമായി രംഗത്തു വന്നിരിക്കുകയാണ് സംഘപരിവാർ നേതാവ് ടി ജി മോഹൻദാസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പഞ്ചാബിലെത്തിയ നരേന്ദ്രമോദിയെ പ്രതിഷേധക്കാർ വഴിയിൽ തടഞ്ഞു വെച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്ക് പേജിലൂടെ നടത്തിയ പ്രതികരണത്തിലാണ് അദ്ദേഹം വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ പഞ്ചാബിലെ കോൺഗ്രസ് ഇതിനെ ആഘോഷമാക്കുകയാണെന്നും പറഞ്ഞ അദ്ദേഹം കോൺഗ്രസിൻ്റെ നിരാശ മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ പ്രധാനമന്ത്രിയെ കൊന്നിട്ട് വേണം ആ കസേരയിൽ കയറിയിരിക്കാൻ എന്ന വാശിയാണെങ്കിൽ അതിന് ഭാരതത്തിലെ ജനങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നും മോഹൻദാസ് ആ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പഞ്ചാബിൽ പ്രതിഷേധിച്ചത് കർഷകരല്ല മറിച്ച് തീവ്രവാദികൾ തന്നെയാണെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു നേരത്തെ കർഷക സമരം എന്ന പേരിൽ നടത്തിയ ആഭാസത്തിൻ്റെ സമയത്ത് ചെങ്കോട്ടയിൽ കൊടിയുയർത്തിയ കുറച്ചാളുകൾക്ക് നേരെ വെടിവെച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പ്രധാനമന്ത്രിയെ ശത്രുക്കൾ ഫാസിസ്റ്റ് എന്നാണ് വിളിക്കുന്നതെന്നും എന്നാൽ ഇനി കുറച്ച് ഫാസിസം കാണിക്കണമെന്നും മോഹൻദാസ് പറയുന്നു വെടിയുണ്ട കൊണ്ട് നേരിടേണ്ടതിനെ ചെയ്യേണ്ട സമയത്ത് നേരിടാത്തതിൻ്റെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള അസംബന്ധ നാടകങ്ങൾ അരങ്ങേറാൻ കാരണമെന്നും വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട് ഇത്തരക്കാർക്കെതിരെ വെടിയുതിർക്കണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മോഹൻദാസ് വീഡിയോ അവസാനിപ്പിക്കുന്നത്